പ്രസവശേഷം അമ്മമാർക്ക് ചൂടുവെള്ളം കുടിക്കുന്നതാണോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നും, തണുത്ത വെള്ളം കുടിക്കുന്നത് അമ്മയുടെ മുലപ്പാല് കുറയുന്നതിന് കാരണമാവുന്നതാണോ, അല്ലെങ്കിൽ കുഞ്ഞിന് ജലദോഷം അല്ലെങ്കിൽ കുഞ്ഞിന് മൂക്കടപ്പൊക്കെ ഉണ്ടാവുന്നതിനും അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാകുമോ എന്നുള്ളതൊക്കെ മിക്കവരിലും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രസവം കഴിഞ്ഞുള്ള അമ്മമാര്, പ്രത്യേകിച്ച് മുലി കൂട്ടുന്ന അമ്മമാർ, നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജലാംശം നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സമയത്ത് തണുത്ത വെള്ളമാണോ കുടിക്കേണ്ടത്, അല്ലെങ്കിൽ ചൂട് വെള്ളമാണോ കുടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ദോഷമുണ്ടാവുമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ദോഷമുണ്ടാവുമോ എന്നുള്ളതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം എന്നുള്ളതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മുലി കൂട്ടലിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞാലും മിക്കവരിലും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു ഡൗട്ട് തന്നെയായിരിക്കും, പ്രസവശേഷം ചൂടുവെള്ളം കുടിക്കുന്നതാണോ നല്ലത്, തണുത്ത വെള്ളം കുടിക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. ഓരോ സ്ത്രീയുടെയും പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസും അതുപോലെ തന്നെ അവരുടെ കംഫർട്ടും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായിട്ട് തോന്നുന്ന ജലത്തിന്റെ താപനില തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് തണുത്ത വെള്ളം കുടിക്കുന്നതായിരിക്കും കൂടുതൽ സുഖകരമായിട്ട് തോന്നുന്നത്, അവർക്ക് കൂടുതൽ റീഫ്രഷിംഗ് എഫക്റ്റ് ഒക്കെ നൽകുകയും ചെയ്യുന്നത്. ചിലർക്ക് ചിലപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നതായിരിക്കും അവർക്ക് കൂടുതലായിട്ട് സൂത്തിങ് ആയിട്ടും അതുപോലെ തന്നെ റിലാക്സ് ആയിട്ടും ഇരിക്കുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തണുത്ത ജ്യൂസ് പോലുള്ളവയൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ചിലർക്ക് തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്നത് കാരണം പല അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയേക്കാം. ചിലർക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മറ്റു ചിലർക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് കൂടുതൽ റീഫ്രഷിംഗ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകളിൽ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സമയത്ത് ചിലരൊക്കെ തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്നത് അവർക്ക് തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചില്, അതുപോലെ തന്നെ ചുമ, തുമ്മല് ഇവയ്ക്കൊക്കെ കാരണമായേക്കാം. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് തുമ്മുന്നതും ചുമക്കുന്നതൊക്കെ നമ്മുടെ മുറിവിലേക്കും, സിസേറിയൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ സി എസിന്റെ മുറിവിലേക്കും, അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ എപ്പിസോഡമി മുറിവിലേക്കൊക്കെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയേക്കാം. ഇത് മുറിവൊക്കെ ഉണങ്ങുന്നതിന്, താമസം വരുത്തുന്നതിനും ഇടയാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് കാരണം മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുലി കൂട്ടുന്ന അമ്മ തണുത്ത വെള്ളം കുടിക്കുന്നത്, തണുത്ത ജ്യൂസ് കുടിക്കുന്നത് കുഞ്ഞിന് ജലദോഷമോ അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാക്കുന്നതിന് കാരണമാകുമോ എന്നുള്ളതും മിക്കവരിലുമുള്ള ഒരു ഡൗട്ട് തന്നെയായിരിക്കും. മുലി കൂട്ടുന്ന അമ്മ തണുത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത ജ്യൂസ് അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്നത് അമ്മയുടെ പാലിലൂടെ കുഞ്ഞിന് ജലദോഷമോ ചുമയോ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ കഫക്കെട്ടിനോ കാരണമാവുന്നില്ല. കുഞ്ഞുങ്ങളിൽ ജലദോഷമൊക്കെ ഉണ്ടാവുന്നതിന് സാധാരണയായിട്ട് വൈറസുകൾ മൂലമോ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം മൂലമോ ആണ്. അല്ലാണ്ട് അമ്മയുടെ പാലിന്റെ താപനിലയല്ല. അമ്മ നല്ല ശുചിത്വം പാലിക്കുകയും കുഞ്ഞിലേക്ക് രോഗം പടരുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്നിടത്തോളം മുലി കൂട്ടൽ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കുന്നില്ല. ഇനി മുലി കൂട്ടുന്ന സമയത്ത് അമ്മമാര് ഈ ഒരു തണുത്ത വെള്ളം കുടിക്കുന്നത് മുലപ്പാലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാകുമോ എന്നുള്ളത് ചിലരിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. മുലി കൂട്ടുന്ന അമ്മമാർക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് പാൽ ഉൽപാദനം കുറക്കും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. മുലി കൂട്ടുന്ന സമയത്ത് അമ്മമാരിൽ ജലാംശം നിലനിർത്തേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. മുലി കൂട്ടുന്ന അമ്മമാര് കുടിക്കുന്ന വെള്ളത്തിന്റെ താപനില അവർ എത്ര പാൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനെ ബാധിക്കുന്നില്ല. എന്നിരുന്നാലും തണുപ്പിനോട് ശരീരം പ്രതികരിക്കുന്നതിനാൽ വളരെ തണുത്ത വെള്ളം കുടിക്കുന്നത് താൽക്കാലികമായിട്ട് അവരുടെ പാലിന്റെ ഒഴുക്കിനെ മന്ദഗതിയിലാക്കുമെന്ന് ചില അമ്മമാർക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് താൽക്കാലികമാണ്. മാത്രമല്ല മൊത്തത്തിലുള്ള മിൽക്ക് പ്രൊഡക്ഷന് അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല. അതിനാൽ മുലി കൂട്ടുന്ന അമ്മമാര് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ പതിവായി കുടിക്കുന്നതിലൂടെ ജലാംശം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങൾക്ക് പ്രസവശേഷം ചൂടുള്ള വെള്ളമാണോ തണുത്ത വെള്ളമാണോ കുടിക്കുന്നത് എന്നതിനെ കുറിച്ച് ആശങ്കയോ പ്രത്യേക രോഗാവസ്ഥയോ ഉണ്ടെങ്കിൽ വ്യക്തിഗത ഉപദേശത്തിനായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.